നമസ്കാരം പ്രിയപ്പെട്ടവരെ. അതെന്താ തരക്കൂല അസുഖം? എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുന്നു. മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഇവിടെ പണി ചോദിക്കില്ല. എൻ്റെ ഇടയ്ക്ക് അതെന്താ അതെന്താ ചോദിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് അത് ദേഷ്യപ്പെടും. അപ്പോഴും ഇവിടെ ചിരിച്ചു പോക്ക് ശരിക്കും അന്ന് മനസ്സിലായെന്ന് വെച്ചാൽ അച്ഛനോട് എതിർത്ത് പറയുന്ന മക്കൾ ഒരു പക്ഷെ ആ നാടകം കണ്ടിട്ടുണ്ട് പോലെ. പക്ഷെ അവർക്ക് പോലും സ്റ്റേജിൻ്റെ അകത്ത് ഒരു മകൻ പ്രത്യേകിച്ച് സ്നേഹിച്ചിട്ടുള്ള ആ പറയുന്നത് ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ മകന് അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ. സാധാരണക്കാരനായിട്ട് സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യാൻ അറിഞ്ഞുകൂടാന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മാറ്റി നോക്കും. അത് കാരണം തന്നെ അന്ന് മാറ്റി. കാരണം മാറ്റാൻ പലതും എൻ്റെ അകത്ത് മാറ്റിയെടുത്തു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അന്ന് ഗണേശൻ മിനിസ്റ്ററാണ്. ഗണേശൻ വിട്ടു വന്നത്. അപ്പം ഗണേശനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഗണേശനോട് പറഞ്ഞിരുന്നു ഞാൻ നമുക്കത് ടേക്കപ്പ് ചെയ്യാം. ഞാൻ കൈ കൊപ്പിക്കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ഭാര്യയുടെ ജീവന് വേണ്ടി ഞാൻ അപേക്ഷിക്കാമെന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞെന്താ അറിയോ? അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അന്ന് വരെ ലിവിങ് ഡോണറുടെ ലിവറെടുത്ത് മാറ്റിക്കൊണ്ട് കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാൻ യെസ് എന്ന് പറയാതെ ഒരച്ഛൻ പോയി സമരം ചെയ്ത നാടാണ് കേരളം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് എന്താ കുഴപ്പം? നിങ്ങൾക്കൊരു തലവേദന വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുന്ന സ്ഥലം? എന്തോ എവിടെയുണ്ടോ? ഏത് മെഡിസിൻ ഷോപ്പിൽ പോയാലും തലവേദനയ്ക്കുള്ള മരുന്ന് മേടിച്ചാൽ കാശ് കൊടുക്കണ്ടായിരുന്നു. ഇത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അയാൾക്ക് അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ തരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് എന്ത് കുഴപ്പമെന്ന്? ഇത് ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ മിഡിൽമാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മുറുക്കാൻ്റെ കാശും തന്നിട്ട് നിങ്ങളുടെ കിഡ്നി കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾക്കും കൊടുക്കുന്നത് ഒഴിവാക്കാനുള്ളത് അതാണ് എത്തിക്സിൽ പറ്റാത്ത സംഗതി. അതിന് പകരം വന്ന് വന്ന് എന്താ വെച്ചാൽ നാളെ ഇത് കൊടുത്തു കഴിയുമ്പോൾ ആരെങ്കിലും വെച്ചാൽ ഇതിന് കാശ് കൊടുത്ത് മറ്റുണ്ടാക്കി അവർ വേറെ ആളുകൾ കത്ത് കൊടുക്കും. ആ കത്ത് കൊടുത്ത് തന്നെ പള്ളി ഇവരെ പെൻഷൻ പിടിച്ചു വെക്കും. ആരാധിക്കുന്ന കുറേ ആൾക്കാരും നിങ്ങൾ ആ കൂട്ടത്തിൽ അവരോടൊക്കെ നിൽക്കുന്നു. അവരുടെ മുമ്പിൽ എൻ്റെ ലെവലിലല്ല ഉയർന്ന ലെവൽ. ഞാൻ അവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് എടോ താഴ്ന്നൊക്കെ വിളിക്കുന്നത് എനിക്കൊരു പ്രശ്നം ഭംഗിയല്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഒരു സുഹൃത്ത് എന്നിലേക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഒട്ടും പോറൽ കേൾക്കാതെ തന്നെ അങ്ങേരെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാനെടുത്തത്. ജെൻറ്റിൽമാൻ നടൻ താൽക്കാലികമായിട്ട് സിനിമയിൽ നിന്ന് മാറുന്നു. മകൻ്റെ കൂടെ പോയത് മകൻ്റെ കൂടെ അന്ന് മകൻ്റെ കൂടെ പോയതല്ല. അത് ഇവിടെ തന്നെ വ്യവസായവുമായിട്ട് ചില ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മാറുന്നിട്ടുള്ള ആവശ്യം വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് ഞാൻ മാറുന്നു. അപ്പം മാറിപ്പോരുമ്പോഴും ഞാൻ പറയും പടി പിണ്ണം വെച്ച് പോകുന്ന ആളല്ല ഞാൻ. പിണ്ണം വെച്ച് പടി അടച്ചു പോകുന്ന ആളല്ല. ഏത് സമയത്ത് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ എനിക്ക് സംഭവിക്കുന്നു. മക്കളായിട്ട് എന്തൊരു പ്രശ്നമുള്ള കാരണം ഞാനിങ്ങനെ മാറിക്കുന്നുണ്ടാവും. അത് വെച്ചിട്ടായിരുന്നു എനിക്കറിയില്ല. പിന്നെ ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എനിക്ക് എൻ്റെ മരുമകളെ അയച്ചു വന്നു ചോദിച്ചാൽ സങ്കടത്തിലെ അയച്ചു. എന്താ അറിയുക എൻ്റെ ഹെഡിങ് എൻജിനീയർ നടനായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒറ്റപ്പെട്ട് ഞാൻ ആരും ഇല്ലാതെ ഗതികെട്ട് നിൽക്കുന്നു എന്നാണ് അത് വായിച്ചാൽ അങ്ങനെ തോന്നുന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം അങ്ങനെ ആര് പറഞ്ഞു മനസ്സൊക്കെ പറയും. പക്ഷേ അത് കുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല. കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കമൻസ് വായിച്ചപ്പോൾ ഈ എഴുതിയവരെ കുറിച്ച് മഹാചീത്ത പറഞ്ഞിട്ടൊക്കെ പല ആൾക്കും എഴുതി. അവർക്ക് സംഭവം നേരിട്ട് അറിയണ്ടോ? അറിയുന്ന ആൾക്കാരാണ്. എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനിവിടെ ജീവിക്കുക. അതെൻ്റെ മൂത്രത്തിൻ്റെ വീടാണ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്താണ് അപ്പുറത്തുള്ളത്. ശ്രീജിത്ത് ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയാണ്. ആ വീടാണ് ഞാൻ ശ്രീജിത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്ത വീടാണ്. അവരുടെ വീടാണ്. അങ്ങനെ മൂത്ത താഴ്ന്നമാൻ ഞാൻ എഴുതി കൊടുത്തത്. ഇത് മൂത്തമാൻ്റെ വീട്. എനിക്ക് രണ്ടുപേരും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? പക്ഷേ ഊർക്കേക്കൊരു 10 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് എന്താണ് അവിടെയുള്ള പല ആൾക്കാരും
നമ്മളോട് വന്ന് സ്നേഹവും ബഹുമാനമൊക്കെ കാണിക്കുന്നതാണ്. ഞാൻ ജനിച്ചു വളർന്ന ആളെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത സംഗതികളെ എഴുതി പിടിപ്പിക്കുന്നതെന്ന് കേൾക്കാം. എൻ്റെ സുഹൃത്തുക്കള് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എനിക്ക് ഇടതുപക്ഷമായിട്ടൊരു അടുപ്പുള്ള ആളാണ്. ആ ബന്ധപ്പെട്ട ആൾക്കാർ വരെ ടി ജിയെ കുറിച്ച് ഇങ്ങനെ കേട്ടല്ലോ, എന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ ഒക്കെ ആളെ കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയ കൂട്ടത്തിൽ ഞാൻ കുറേ കിട്ടിയതൊക്കെ വായിച്ചു നോക്കി. ഒരു രണ്ട് പേര് വെച്ച് ബാക്കി മുഴുവൻ ഇവനെനിക്ക് തോന്നിയിട്ടില്ല. പറയാൻ പറ്റാത്ത ഭാഷ വരെ അതിൽ ഇവൻ്റെ ആൾക്കാരെ കുറിച്ച് കാർമ്മമാരെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ട് പേര് ഒരുപാട് പെൺകുട്ടികളൊക്കെ സിനിമയിൽ മേലുപേർ കിടക്കുന്ന എന്ന് വെച്ചാൽ അവനല്ലേ അനുഭവിക്കട്ടെ. ചേട്ടാ കയ്യിലാണോ? എഞ്ചിനീയർ, വ്യവസായി, സിനിമാ നിർമ്മാതാവ്, കഴിഞ്ഞ 50 കൊല്ലമായി മലയാള സിനിമയുടെ മുഖവര ആവശ്യമില്ലാത്ത നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടി ജി രവി. ആദ്യത്തെ പടം ഉത്തരായണം. അതെ, അത് ആകാശവാണിയിലെ തിക്കോടിയൻ സാറിൻ്റെ ഒരു ശുപാർശ പ്രകാരം അരവിന്ദൻ ചെയ്ത പടം. അതെ, തുടക്കം ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് പഠിച്ചത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്താണ് ആകാശവാണി, ഒരാഫീസ് അവിടെയാണ്. ഞാനൊരിക്കൽ സിനിമയെക്കുറിച്ച് എനിക്കൊരു വലിയ മോഹങ്ങളൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം നമ്മളെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു മേഖലയായിട്ടാണ് തോന്നിയിട്ടില്ല നമുക്ക്. കാരണം സിനിമ വളരെ ദൂരെയാണ്, പണ്ടത്തെ പോലെയല്ല, പരിചയമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് നമ്മളെ പെട്ടെന്ന് ആലോചിക്കുള്ളൂ. അപ്പോൾ അന്ന് ആലോചിച്ചത് പ്രത്യേകിച്ച് ഈ ആകാശവാണിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട്, വളണ്ടിയർ റേഡിയോയുടെ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ശബ്ദം റേഡിയോയിൽ വരുന്നു. അങ്ങനെ ടി വി ഒന്നുമില്ല, അപ്പോൾ റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കാൻ എന്താ വഴിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇവിടെ റെക്കോർഡിംഗ് ഇല്ല, ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, റെക്കോർഡിംഗ് ഞാൻ കാലിക്കറ്റാണ്. അപ്പോൾ അതെല്ലാം തുടങ്ങി വെച്ചുകൊണ്ട് നേരെ കാലിക്കറ്റ് വിട്ടു. കാലിക്കറ്റ് ചെന്ന് മറ്റേ വോയിസ് ടെസ്റ്റ് കഴിഞ്ഞു, അവർ എന്നെ സെലക്ട് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നാടകത്തിന് വേണ്ടി വിളിക്കുക. അപ്പോൾ ആ നാടകത്തിന് ചെല്ലുമ്പോൾ നാടകം ഡയറക്റ്റ് ചെയ്യാനും അത് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് തിക്കൊടിയനാണ്. അപ്പോൾ തിക്കൊടിയേട്ടനായിട്ട് നല്ല പരിചയമായി. അപ്പോൾ അദ്ദേഹത്തിനും എന്നെക്കുറിച്ചൊരു തരക്കുള്ള ഒപ്പീനിയൻ വന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാലിക്കറ്റ് നാടക മത്സരങ്ങളുണ്ടായി. ആ നാടക മത്സരത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു ടീം പോയി പങ്കെടുത്തു. അതും തിക്കൊടിയേട്ടനായാലും ജഡ്ജോ ആയിരുന്നു. അപ്പോൾ ആ നാടകം, സ്റ്റേജ് നാടകം അദ്ദേഹം കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രസൻറ്റേഷൻ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ വഴിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ഞാൻ എൻ്റെ ഒരു ദിവസം കാലത്തിന് ഫോൺ വന്നിട്ട് അവർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിക്കുക. അതുവരെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു മോഹം എന്നെ സംബന്ധിച്ചുണ്ടായില്ല. കാരണം നമുക്ക് എത്തിപ്പിടിക്കാവുന്ന മേഖലയല്ലായിരുന്നു സിനിമ. അപ്പം ഞാൻ ശരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നാളെ എവിടെയാണ് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടപ്പുറം കുറ്റിയാടി ഒന്നല്ല. അതല്ല, അപ്പോൾ നമ്മൾ ചെല്ലാൻ പറഞ്ഞു. ചെന്നു, ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ അരവിന്ദനുണ്ട്, മങ്കട രവിവർമ്മയുണ്ട്, ആർട്ടിസ്റ്റ് നമ്പൂരിയുണ്ട്, ഇദ്ദേഹം മറ്റേ കൊടി ഒത്തിക്കൊടിയുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് ചെല്ലാനുള്ളൊരു ചാൻസ് വന്നത്. തിക്കൊടിയേട്ടൻ നേരിട്ട് വിളിച്ച് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് വന്നത്. രണ്ടാമത്തെ പടം ശരിക്കും പറഞ്ഞാൽ അത് സിനിമ നിർമ്മാണമായിട്ടാണ്. അല്ല, അന്നത്തെ സ്ഥിതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മോഹം എന്താ വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ കാണുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയും, ഇതേ ടി ജി ഡി പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു മോഹം ഉണ്ടാവും മനസ്സിലായി. കാരണം ആ ഒരു പ്രസിദ്ധി നമുക്ക് സിനിമയിൽ ഉണ്ടാവുന്നതാണ്.
പക്ഷേ ഉത്തരായനം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ സാധാരണക്കാരധികം പോയി കാണുന്നിട്ടൊക്കെ സിനിമ ആയിരുന്നില്ല. പണ്ട് നമ്മൾ പറയാറുള്ള അവാർഡ് ടൈപ്പ് സിനിമ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് സിനിമ ആർട്ട് സിനിമ. അപ്പോൾ അത്തരത്തിൽ സിനിമ ആയതുകൊണ്ട് തന്നെ കണ്ട ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ളൊരു പ്രസിദ്ധി അതിൻ്റെ അകത്ത് കിട്ടിയില്ല. പക്ഷേ അതിനുശേഷം ആരും എന്നെ സിനിമയ്ക്ക് വിളിച്ചില്ല. അപ്പോൾ എന്ന് വെച്ചാൽ മോഹം മനസ്സിൽ വെച്ചു. അതുവരെ അങ്ങനെ മോഹം ഉണ്ടായിരുന്നില്ല. ഒന്ന് ചെയ്തപ്പോൾ ഈ ചക്കരക്കുളത്തിൽ കൈയിട്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ കൈയിട്ട് പോയി. അപ്പോൾ പിന്നെ പിന്നാരും വിളിക്കാതെ അപ്പോൾ പിന്നെന്താ വഴി എന്നുള്ളതാണ്. അപ്പോൾ തൽക്കാലം എന്ത് ചോദിച്ചാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പാദസരമെന്ന് പറഞ്ഞ സിനിമ കഴിച്ചത്. അതിൽ ആരൊക്കെ വേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം നമുക്കെപ്പോഴും ഈ പഴയ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ, എൻ്റെ മുമ്പുള്ളവരുടെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ കൂടെ അഭിനയിക്കുക എന്നൊരു മോഹം കൂടി ഉണ്ടല്ലോ. അപ്പം ഞാനൊരു പ്രധാന ക്യാരക്ടർ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഒരു തറവാട്ട് കാണുന്നവരായിട്ടൊരു ക്യാരക്ടർ, അതിന് കൊട്ടാരക്കര ചേരുന്നവരെ വിളിക്കുക. കാരണം കൊട്ടാരക്കര ചേട്ടൻ കൂടെ അഭിനയിക്കാനൊരു ചാൻസ് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു മോഹം കൂടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഒരുപാട് ആരാധന ഉണ്ടായിരുന്നു. അപ്പം അതിന് കൊട്ടാരക്കര ചേട്ടൻ ഫിക്സും, പിന്നെയുള്ളത് പി ജാനിയാണ്. അന്നത്തെ പ്രഗത്ഭരാണ്, അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഞാൻ ആരാധിച്ചിരുന്ന ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവുക എന്നുള്ളതും കൂടി ഇതിൻ്റെ മോഹമാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് വിളിച്ചു, അന്നാ സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ആ സിനിമയും നല്ല സിനിമയാണെന്നാണ് പറയാം. ഇപ്പോഴും അതിൻ്റെ പാട്ട് വളരെ പ്രസിദ്ധമാണ്. ദേവരായ മാഷാണ് ചെയ്തിരിക്കുന്നത്. എ പി ഗോപാലനാണ് എഴുതിയിരിക്കുന്നത്. എ പി ഗോപാലൻ എഴുതിയ പാട്ടാണ് ഉഷസ്സി നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ വരികയില്ല. അന്നത്തെ ഹിറ്റാണ്. ഇന്നും പാദസരത്തിലത്തെ സിനിമയാണെന്ന് അറിയാതെ പോലും ഈ പാട്ട് പല ആൾക്കാർക്കും വലിയ മനസ്സിലേക്ക് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു പാട്ടാണ്. സിനിമയും നല്ല സിനിമയാണ്, കണ്ടവരൊക്കെ നല്ല സിനിമയാണ്. പക്ഷേ അതിനും എൻ്റെ ആദ്യത്തെ സിനിമയും ഞാൻ നാടകക്കാരനൊക്കെ ആയിരുന്നുകൊണ്ട് എന്താ വെച്ചാൽ പൊതുവേ കുറച്ചൊരു പക്ക കമേഴ്ഷ്യൽ മൂവി ആയിരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സിനിമ കാണാൻ കുറേ ആൾക്കാരന്നുണ്ട്. പക്ഷേ അന്ന് എന്ത് പറ്റി വെച്ചാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ, ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുക, അന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ തിയേറ്ററൊക്കെ വിളിച്ച് കൊണ്ടിട്ടപ്പോൾ ബന്ധനത്തിന് ഓപ്പോസിറ്റ് പോയി. എം ടിയുടെ ബന്ധനം അപ്പുറത്ത് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലെ സിനിമ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ എന്ന് പറയുമ്പം ഇതിനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും പുതിയ ആൾക്കാരാണ്. ആകെ കൊട്ടാക്ക സിനിമ ചേട്ടനും മറ്റേ ബിജാനൊക്കെ ഉള്ളു. അപ്പോൾ എല്ലാവരും അതിന് കയറി പടം അന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പടം പോയോ എന്ന് നിൽക്കുകയാണ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓടോവായി പറഞ്ഞ് പടം മാറ്റി. അപ്പോൾ അതും വേണ്ടത്ര ഓടിയില്ല, മാത്രമല്ല നഷ്ടമായി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും ഒന്ന് അറിയാമെന്നുള്ളൊരു ഒരു രീതി എന്നെ പണ്ട് പോലെയുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു പടം കൂടി കണ്ടിട്ട് അതാണ് ചോര ചോദിക്കാറ്. അതെ. അപ്പോൾ ചോര ചോദിച്ചവരെ എടുത്ത് അത് റിലീസ് ചെയ്തു. അത് കവറാണ്, റിലീസ് ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ ഞാൻ തന്നെ ചെയ്തു. അതിൽ മുടക്കിയ കാശ് കിട്ടിച്ചിട്ടു. പക്ഷേ ഈ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പിള്ളേരെ എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഈ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് അമ്പലൊക്കെ പോവുക. അപ്പോൾ അവർ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഇത്തരത്തിൽ കുറച്ചൊരു അതും ഡിഫറെൻറ്റ് മൂവിയായിരുന്നു കേട്ടോ. സാധാരണ നമുക്കൊരു കമേഴ്സ്യൽ ടൈപ്പ് മൂവിയല്ല, എന്നാലും അത് ഒന്ന് ക്ലിക്ക് ചെയ്താണ്. അപ്പോഴൊക്കെ എൻ്റെ ധാരണ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ സിനിമ കാണാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് മനസ്സിലാത്തുള്ളൂ ഈ രണ്ട് സിനിമ കഴിഞ്ഞാൽ. പിന്നെ എന്താ വെച്ചാൽ നഷ്ടം വന്ന ആദ്യത്തെ നഷ്ടമുണ്ട്, അതൊക്കെ തീർക്കാനെന്താ വഴി ഒരു കമേഴ്സ്യൽ മുന്നോട്ട് പോകും. അപ്പോൾ അതിന് പറ്റിയ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഹിറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് പി ജി വിശ്വംഭരനാണ്. അങ്ങനെ പി ജി വിശ്വംഭരനെ പോയി കണ്ടു. പി ജി വിശ്വംഭരനെ കണ്ട്
എൻ്റെ സുഹൃത്തും കൂടി അന്ന് കൂടെ ഉണ്ടായിരുന്നത് ശിവംകുന്നം പുള്ളി മരിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങേരുടെ പേരിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അത് ചാകര ജയന അങ്ങനെ ജയനുണ്ട്, സുകുമാരനുണ്ട്, സീമയുണ്ട്, ശ്രീവിദ്യയുണ്ട്, പപ്പുവട്ടനുണ്ട്, എല്ലാവരും വന്നപ്പോൾ എനിക്ക് റോള് കയറുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അതിൽ വില്ലൻ കയറ്റാണ്. അപ്പോൾ എനിക്ക് വില്ലനാലും കുഴപ്പമൊന്നുമില്ല ഞാൻ തോന്നുന്നത്, കാരണം നമുക്ക് ക്യാരക്ടർ എന്ന് വേണമെന്നുള്ളൊരു നിർബന്ധമോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നു. വില്ലൻ കയറ്റെടുത്തു, അതോടെ ഹിറ്റായി. അങ്ങനെ അങ്ങനെ തുടക്ക ആ പേരാണ് പിന്നീട് കുറഞ്ഞാളത്തേക്ക് വന്നത്, അലവലാതി ഷാജി എന്ന് പറയുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് ഈ അലവലാതി ഷാജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തന്നെ. അതിൽ നഷ്ടമൊക്കെ തീർന്നു, മാത്രമല്ല ആ സമയത്ത് എന്നെ എൻ്റെ ഈ ഈ മാനേജറായിട്ടിരുന്ന ഒരാൾ പനങ്ങൾ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സിനിമ പ്രൊഡക്ഷൻ്റെ. അന്ന് ഈ കൺട്രോളർ പരിപാടികളൊന്നും ഇല്ല, മാനേജർ എന്നാണ്. അപ്പൊ ചന്ദ്രൻ്റെ ആണ് പെട്ടി അന്ന് ഉള്ളത്. ഈ ഫിലിമിൻ്റെ പെട്ടി ഇരിക്കുന്നത് മദ്രാസിലാണ്, വേറെ അവിടെ താമസമൊന്നുമില്ല, ഞാനിവിടെയാണല്ലോ. അതുകൊണ്ട് ചന്ദ്രൻ്റെ കസ്റ്റഡിയിലാണ് ഈ പെട്ടി. അപ്പോൾ അടുത്ത ഒരു പടം ചന്ദ്രന് പോകേണ്ട ഒരു പടമുണ്ട്, പ്രൊഡക്ഷൻ നോക്കുന്ന ഒരു പടം, നമ്പ്യാരുടെ കൊടുമുടികൾ എന്ന് പറഞ്ഞൊരു പടം. അപ്പം ആ പടത്തിന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ബാലയ്ക്ക് നേരെ ഓക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഡേറ്റുകൾ കുറച്ച് മാറിപ്പോയപ്പോൾ ബാലയ്ക്ക് ഡേറ്റില്ല. ആ ഡേറ്റില്ലാതെ ഇപ്പോൾ ഇയാൾക്ക് പണം കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് തുടങ്ങാൻ പറ്റാതെ ഇപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞു ഇങ്ങനെ വാങ്ങി വീട്ടി വയ്ക്കേണ്ടി വരും പടം, കാരണം ബാലയറിൻ്റെ ഡേറ്റ് ഇല്ല. അപ്പം ചന്ദ്രനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രൊഡക്ഷൻമാരെന്നൊക്കെ പറഞ്ഞാൽ പേര് മാത്രമുണ്ട്, ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം കിട്ടിയിരുന്ന അവരുടെ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞാൽ കട്ടപ്പുഴയാണ്, ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ അപ്പോൾ ചന്ദ്രൻ പറഞ്ഞ ചേട്ടനെ അവർ പണിയിട്ട് ഒരു പുതിയ വില്ലൻ വന്നിട്ടുണ്ട്, ഞാൻ പണിയിട്ട് കാണിച്ചു തരാം. കാരണം എൻ്റെ ഈ ചാകരയുടെ കമ്പ്ലീറ്റ് ഇരിക്കുന്നത് ട്രിക്കിയോടെ ചാകര പുറത്തിരിക്കില്ല, ബിസിനസ്സിന് ബാലെ കൊണ്ടുപോയിട്ട് ബണി സുനീറിന് കൊണ്ടുപോയിട്ട് ഞാനുള്ള ആ ക്യാരക്ടർ ആ റോള് ഇട്ട് റീലിട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞു അങ്ങനെയാണ് ആ പടം ചെയ്യുന്നത്. ആ പടം ചെയ്ത് കഴിയുന്നതിനോട് കൂടിയിട്ട് ഭരതൻ്റെ പടം പാടുന്നില്ല. അപ്പം അതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാതിന് പ്രസിദ്ധമായി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ, കാരണം ഞാൻ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടി ചെയ്തതല്ല, ആക്ടർ ആവാൻ വേണ്ടിയുള്ള സൗകര്യം എൻ്റെ അന്നകാലത്തെ ഒരു സൗകര്യം കൂടി നോക്കിയിട്ടാണ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയാണ് അതിനുശേഷം ഭാരതിൻ്റെ എല്ലാ പടത്തിലും ഞാൻ അഭിനയിച്ചു, കാരണം ഞാൻ അഭിനയിക്കാൻ തയ്യാറായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഭാരതിൻ്റെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് ഞാൻ അഭിനയിച്ചു. ഐ വി ശേഷിയുടെ പടത്തിൽ നിർമ്മിക്കാൻ തുടങ്ങി, ഐ വി ശേഷിയുടെ പടത്തിൽ ഞാൻ എല്ലാ പടത്തിലും പറയുന്നത്, ശശികുമാർ സാറിൻ്റെ പടത്തിലും വരാം. ബാക്കിയുള്ള ആൾക്കാർ ഇവർ മുഴുവൻ സ്ഥിരമായിട്ട് പടം എടുക്കുന്ന ഡയറക്ടേഴ്സാണ്. അതിനായിട്ടും കുറേ പടങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിന്നൊക്കെ അടി മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ സുകുമാരൻ ഹീറോയി, അങ്ങനെ സോമൻ ഹീറോയി, ജയൻ അല്ല ജയൻ മരിച്ചു. അപ്പോൾ ജയൻ ഈ ചാകര കഴിഞ്ഞ എനിക്ക് പടം ചെയ്യാൻ പറ്റില്ല. ഈ പടം മൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബി ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ജയൻ മരിച്ചു. അപ്പോൾ ഇവയും അന്നത്തെ പ്രോമിനൻസ് സ്റ്റാർസിൻ്റെ കൂടെയൊക്കെ പിന്നീട് ഈ തരു വാങ്ങാൻ വേണ്ടി ഞാൻ തന്നെ പോകണം. മറ്റേ ബാലേട്ടൻ പതുക്കെ കുറേയൊക്കെ ക്യാരക്ടറുകൊണ്ട് ഇങ്ങനെ മാറാൻ തുടങ്ങി. അതിനൊക്കെ ആ ചെങ്കലും എൻ്റെ കയ്യിൽ വന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പാവം ഈ എൻ എസ് പ്രോസസ് ഞാൻ നടക്കുള്ളൂ, സുധാകര പിള്ള എന്ന കാര്യം അങ്ങനെയുള്ള പടങ്ങളൊക്കെ. പിന്നെ ആദ്യ കാലത്ത് ഈ 1921 വാര്യം കുന്നൻ ഞാൻ രസം എന്താ വെച്ചാലേ ഈ വാര്യകുന്നോണ്ട് ഇപ്പൊ 3 പടം അല്ല 4 പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്.
ആ സമയത്ത് ഞാൻ ബോട്ട്സ്വാനയിലെ ആഫ്രിക്കയിൽ ഇരിക്കുകയാണ്. അവരെ ദിവസം കാലത്തെ എന്നെ മനോരമെന്ന് വിളിച്ചു. പുലർച്ചെ 3 മണിക്കാണ് അവിടെ നല്ല തണുപ്പുള്ള സമയം. ഞാൻ ഇങ്ങനെ മൂടി പുലർച്ച് കിടക്കുന്നതെന്നാണ് എണീറ്റിട്ട് ഇവിടെ അവരുടെ പുലർക്ക പ്രമാണ പരിപാടി പറയുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചേർന്ന് അപ്പൊ അത് നന്നായി ചെയ്തിട്ട് ചോദിക്കും സംസാരിക്കില്ല. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ അത് സിനിമ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം പറഞ്ഞു കേട്ടു സിനിമ പേരിടണമെന്ന് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് സിനിമ ഈ പേരിലെ അതിന് മുമ്പേ വിവാദമായി. വിവാദത്തിനിപ്പോൾ എനിക്ക് പറഞ്ഞാൽ അന്നൊക്കെയാണെന്ന് വെച്ചാല് നമ്മുടെ പി കെ അന്യാശം അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ സ്വയം എന്താ നിർമ്മല്യം ഇറക്കാൻ പറ്റും. ഇറങ്ങിയാൽ തിയേറ്ററിന്റെ മുമ്പിൽ സമരമാകും, തിയേറ്ററിലെ തീരവും ഒക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. തീരെ നമുക്ക് സഹനശക്തി ഇല്ലാതെ സിനിമയാണ് എന്നുള്ള ബോധ്യമല്ല. കലാരൂപത്തിനൊക്കെ പണ്ട് നാടകം കളിക്കുമ്പോ സാവധാനം എന്ന് പറഞ്ഞ നാടകം നമ്മുടെ ടി എൻ ജോസഫ് സാവധാനം. സാവധാന ഇത്തരത്തിലുള്ള ശരിക്കും ഒരുപാട് നാട്ടുണ്ട്. അച്ഛന്മാരായിട്ടും മതങ്ങളെ കുറിച്ചൊക്കെ നല്ലവണ്ണം വിമർശനമുണ്ടല്ല. ആരും പള്ളിയും ഉണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടാവും. ഗംഭീരപ്പണത്തിന് ഒരു പടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു സിനിമയുടെ ഒരു പക്ഷേ ഒരു കാലത്ത് നടന്നിരുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണിക്കുന്നില്ല. നമ്മള് കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ കല പ്രവർത്തനത്തിന്റെ രീതികൾ മാറ്റേണ്ട രീതി തോന്നിക്കുന്നു. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം ഈ 3 തലമുറകളുടെ കൂടെ അന്വേഷിച്ചെന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നടനായതിനു ശേഷം സിനിമ നടനം അറിയപ്പെടുന്ന സിനിമ നടനായതിനു ശേഷം ഞാൻ പിന്നീട് എനിക്കുന്ന ബലു എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ നായികയ്ക്കൊന്ന് ശോഭയാണ്. അതെല്ലാം അവർ ആദ്യമായിട്ട് വരുന്നത് മുകേഷൊക്കെ ഉണ്ട്. അപ്പോൾ അത് 2-ാം തലമുറയിൽ അപ്പോൾ ഇനിയിപ്പം മറ്റേ മകൻ്റെ കൂടെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മകളുടെ മകൻ അഭിനയിച്ചു. 3 തലമുറ അഭിനയിച്ചു. എനിക്കൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 3 തലമുറ പ്ലസ് ഫീൽഡിലുണ്ട്. ചെറിയ മറ്റേ പേരക്കുട്ടിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ പേരക്കുട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞത് പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമ ജ്ഞാൻ ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. അപ്പം അതിൻ്റെ ചില മൂന്ന് തലമുറ നേരത്തെ 3 തലമുറ ഉണ്ട്. പക്ഷേ
മൂന്നാം തലമുറ വരുന്നതിന് മുമ്പേ ആദ്യത്തെ തലമുറ വീണ്ടും പോയിട്ടുണ്ട്. അതല്ലാതെ മൂന്ന് തലമുറയും ഒരേ സമയത്ത് വീണ്ടും ഇടുന്നുണ്ട്. ഞാനാണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. ഞാൻ അതിയമ്മയുടെ കുട്ടികൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വേറെ ആർക്കും വന്നിട്ടില്ല. ഈ പഴയകാലം പറയുമ്പോൾ ഈ പ്രായമുള്ളവരായിട്ട് വ്യക്തിബന്ധമുള്ള നല്ലൊരു സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു എന്ന് പറയുന്നേക്കാൾ കൂടുതൽ അദ്ദേഹം അതിനെ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം അദ്ദേഹമൊക്കെ എവിടെ എത്രയോ ദൂരം നിൽക്കുന്ന സമയത്താണ്, എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു പയ്യനായിട്ട് കയറി ചെന്നിട്ട് അങ്ങോട്ട് അമ്മാനത്തിനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അതെപ്പോഴും പല സിനിമ പിന്നെ അങ്ങോട്ടായിട്ട് ഫൈറ്റ് ചെയ്യും. പിന്നെ പല സിനിമകളും തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഒരു പലപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ റൂമിലിരിക്കും. പിന്നെ റൂമിലിങ്ങനെ മോർച്ചിരിക്കുമ്പോൾ ആൾക്കാർ ഇവരെ കാണാൻ പറ്റും. പക്ഷെ ആരെയും പുള്ളിയെ സാധനം എന്തോ പറയില്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ ചെറുപ്പം കഴിഞ്ഞു വിളിച്ചിട്ട് വ്യവസായത്തെ കുറിച്ചും എനിക്ക് ചെറിയ വ്യവസായങ്ങളുണ്ട് കുടുംബവിശേഷത്തിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം പലപ്പോഴും ഉണ്ടാകാം. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറൊരു ഒരു ഒരു ജൂബ ഇട്ടുണ്ടായിരുന്നു. ജൂബയുടെ ഭംഗിയല്ല അങ്ങേടെ ഭംഗി ജൂബയ്ക്കും കൂടി അവിടെ രണ്ടും കൂടി നന്നായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സാറ് ജൂബ സ്ലേഹം ചിരിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ജൂബ മാറ്റി